കണ്ടില്ലേ ഒരു ഓറഞ്ച് കളറാണിത് ഇതാണ് നമ്മൾ മാറ്റിയിട്ട് വീട്ടിൽ ഡ്രസ് ഇതൊക്കെ ഈ പിങ്ക് ഫീമെയിൽ ഉണ്ട് നല്ല എഗ് ലോഡായിട്ട് കിടക്കണം ഇതെന്താ മനസ്സിലാവും ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ പ്ലാന്റ് ഡെക്കോറത്തിൽ ഉണ്ടായിരുന്ന വിഡോട്ട് ഡ്രസ് എല്ലാം ബ്രീഡിംഗ് സൈസ് ആയിട്ടുണ്ട് അപ്പോൾ അവരെ ബ്രീഡിങ്ങിന് ഇടാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളും ടാങ്ക് എങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ പോകാം വീഡിയോയിലോട്ട് ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ വീഡിയോ ഡ്രസ് ഇതാ ഇതായി നമ്മുടെ പ്ലാന്റ് ഡെക്കോറത്തിലായിരുന്നു ഇവരെ കീപ്പ് ചെയ്തിരുന്നത് പ്ലാന്റ് ഡെക്കോറി നമ്മൾ ഒഴിവാക്കിയപ്പോൾ ഇവരൊരു വേറൊരു ടാങ്കിലോട്ട് മാറ്റിയതാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും അത്യാവശ്യം വയറൊക്കെ ബൾജായിട്ടുണ്ട് ഫീമെയിൽസിൻ്റെയൊക്കെ അപ്പോൾ ഇവരെ നമ്മൾ ബ്രീഡിങ് ഇടാൻ പോകണം അപ്പോൾ ബ്രീഡിങ് ഇടാൻ പോകേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ടാങ്ക് സെറ്റ് ചെയ്യണം ടാങ്ക് സെറ്റ് ചെയ്യാനൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഈ കാണുന്ന ടാങ്കിലാണ് നമ്മൾ ഇവരെ ബ്രീഡിങ്ങിന് ഇടാൻ പോകുന്നത് കേട്ടോ ഇതിൽ നമുക്ക് ആദ്യം വെള്ളം നിറയ്ക്കണം എത്രത്തോളം വെള്ളം നിറച്ചാൽ മതി അപ്പോൾ ആദ്യം നമുക്ക് വെള്ളം നിറക്കാം എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അക്കോറിയത്തിൽ വെള്ളം നിറയട്ടെ അതിന് മുമ്പ് നമുക്ക് നമ്മുടെ വീടോട്ട ട്രാസിനെല്ലാം പിടിക്കണം കേട്ടോ മൊത്തത്തിന് പിടിക്കണം ഇവരെ പിടിച്ചിട്ട് വേറൊരു ടാങ്കിലോട്ട് മാറ്റണം നമുക്ക് ഇവരെ കിട്ടുക എന്ന് പറഞ്ഞ ടാസ്ക് കേട്ടോ ഓക്കെ കണ്ടില്ലേ ഒരു ഓറഞ്ച് കളറാണിത് ഇതിൻ്റെ ഫീമെയിൽ ഇത് ഫീമെയിലുണ്ടെങ്കിൽ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഫിഷിനെല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ടൊരു ബേസിലോട്ട് മാറ്റിയിട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ടാങ്ക് ഇവിടെ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ മാറ്റിയിട്ട് വീട്ടിൽ ഡ്രസ് ഇതൊക്കെ ഈ പിങ്ക് ഫീമെയിൽ ഉണ്ടല്ലേ നല്ല എഗ് ലോഡായിട്ട് കിടക്കണം ഇതെന്താ മനസ്സിലാവും നല്ല എഗ് ലോഡായി കിടക്കുന്ന ഫീമെയിൽസ് ഉണ്ട് ഓക്കെ പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇവരെ ബ്രീഡിങ്ങിന് ഇടാൻ പോകുന്നത് എന്താ റിസൾട്ട് ഒന്നും അറിയില്ല എന്താണെങ്കിലും നമ്മൾ ഇവിടെ വീഡിയോയിൽ ഷെയർ ചെയ്യും കേട്ടോ ഇനി പണി പാളിയാലും ബ്രീഡിങ് പാളിയാലും നമ്മൾ വീഡിയോയിൽ കാണിക്കൂ കേട്ടോ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ വീഡിയോ ഐറ്റംസ് ബ്രീഡ് ചെയ്യിക്കുന്നത് നമ്മൾ ബെറ്റാസ് ഏഞ്ചൽ പോളാർ ബ്ലൂ സിക്കിൻ്റെ വെറൈറ്റീസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ബ്രീഡിങ്ങിന് ഇടുന്നതിന് മുമ്പ് നമ്മുടെ ഫിഷിന് നമ്മുടെ മൊയ്ന കൾച്ചർ ഫീഡ് ചെയ്യുക കേട്ടോ ഇവർക്ക് മൊയ്ന കൾച്ചർ ഫീഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അത് നല്ല കഴിച്ചിട്ട് നമുക്ക് ഇവരെ ബ്രീഡിങ്ങിന് ഇടാൻ പാടുള്ളൂ നമ്മുടെ ലൈഫ് ഫീഡ് കൊടുക്കുക അപ്പോൾ ബ്രീഡാണ് സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ എഗ്ഗിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ കൂടി കിട്ടും നിങ്ങളുടെ ബ്രീഡിങ് ഇടാൻ ഉദ്ദേശിക്കുന്നത് ഒരു 10 ദിവസം മുമ്പ് തന്നെ നല്ല ലൈഫ് ഫീഡ് കൊടുക്കട്ടെ അതുപോലെ തന്നെ മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ചെയ്യണത് നന്നാവും നമ്മളെ ഇവിടെ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല നമ്മൾ ഇവർ വയറിങ്ങനെ ബൾജായി നിൽക്കണ കണ്ടപ്പോൾ ബ്രീഡിങ് ഇടാൻ ഉദ്ദേശമാണ് അവിടെ നല്ല ഫീഡ് എടുക്കുന്നുണ്ട് അവർ അടിപൊളിയായിട്ട് ഫീഡ് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ടാങ്കിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഒരു ബ്രീഡിങ് കേജാണ് ഒരു ബ്രീഡ് ഈ ബ്രീഡിങ് കേജ് വെച്ചിട്ടാണ് നമ്മളവിടെ ബ്രീഡിങ് അയക്കാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെ എഗ്ഗിലേ ചെയ്താൽ എഗ് ഇതിനടിയുടെ താഴോട്ട് അക്കുറിൻ്റെ താഴോട്ട് വീഴും ഇല്ലാന്നാണ് ബ്രീഡിങ് കേജ് ഇല്ലാന്നുണ്ടെങ്കിൽ എഗ് ഇവരെ തന്നെ കഴിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രീഡിങ് കേജ് വെച്ചിട്ടാണ് കേട്ടോ ഇവരെ ബ്രീഡിങ് ഇടാൻ പോകുന്നത് അപ്പോൾ നമ്മൾ അക്കുറത്തിൽ ഏകദേശമൊക്കെ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ ബ്രീഡിങ് കേജ് ജസ്റ്റ് ഇതിലോട്ട് ഇറക്കി വെക്കുക കേട്ടോ പനിച്ചാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെതായ കുറവുകളുണ്ടാവും അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് ഈ ബ്രീഡിങ് കേജ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ബ്രീഡിങ് കേജൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇതിവിടെ ഇങ്ങനെ തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അത് ഈർക്കിലേക്ക് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ അക്കോറിൻ്റെ അടിഭാഗം കണ്ടില്ലേ ഇത്രയും ഫ്രീ ആണ് അപ്പോൾ എഗ്ഗ് ലേ ചെയ്യുമ്പോൾ താഴോട്ട് വരാനാണ് ഇറക്കി വിടാൻ പോവാണ് കേട്ടോ ബ്രീഡിങ്ങിന് ഇടാൻ പോവാണ് കണ്ടില്ലേ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഫിഷിനൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ട് ബ്രീഡിങ് കേജിലോട്ട് ഇറക്കി വിട്ടിട്ടുണ്ട് എല്ലാത്തിനും ബ്രീഡിങ് കേജിലോട്ട് ഇറക്കി വിട്ടിട്ടുണ്ട് ഇനി നമുക്ക് നാളെയോ അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസമായിട്ടിട്ട് ബ്രീഡ് ആവട്ടെ ഇവർ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഫിഷുകളെല്ലാം നമ്മൾ ഇറക്കി ബ്രീഡിങ് കേജിലോട്ട് ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലേ നല്ല ആക്ടിവേറ്റ് നടക്കുന്നുണ്ട് അപ്പോൾ വെള്ളം പുതുവെള്ളം ആയതുകൊണ്ട് ചെറിയൊരു ഇതുണ്ട് കുറച്ചൊക്കെ ഞാൻ ശരിയാവും
അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്നലെ നമ്മുടെ ബ്രീഡ് ഓഡിറ്റർസിനൊക്കെ ബ്രീഡിങ്ങിന് ഇട്ടിരുന്നു. അപ്പോൾ അവർക്ക് ബ്രീഡായിട്ടുണ്ടോ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്നലെ ഈ ഒരു ടാങ്കിലായിരുന്നു നമ്മൾ ഫിഷിനെല്ലാം ബ്രീഡിങ്ങിന് ഇട്ടിരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാം ഈ എഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവർ എഗ് ചെയ്തിട്ടുണ്ട്, ബ്രീഡായിട്ടുണ്ട്. ഇങ്ങനെ നോക്കിയാൽ കാണില്ല, ഞാൻ താഴത്തൂടെ കാണിച്ചു തരാം. ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ അടിഭാഗത്ത് കാണുന്നുണ്ട്, ചെറിയ ചെറുതായിട്ട് കാണുന്നുണ്ടാവും. അതാണ് ഇവരുടെ എഗ് കിട്ടുക. അപ്പോൾ ഇതിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാ ഫീമെയിൽസും ബ്രീഡായിട്ടില്ല കേട്ടോ. ചില ഫീമെയിൽസിൻ്റെയൊക്കെ വേറെ ഇപ്പോഴും വലുതായിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ദിവസം കൂടി ഇതിൽ കീപ്പ് ചെയ്യാണ്. ബാക്കിയുള്ള മറ്റുള്ള ഫീമെയിൽസ് ബ്രീഡായ എഗ്ഗൊക്കെ താഴെ നല്ല ഒരുപാട് എഗ് ഉണ്ട് കേട്ടോ. പക്ഷേ എഗ് ഉണ്ട്. അയ്യോ, പണി കിട്ടിയാണ് ഒരു ഫീമെയിൽ പുറത്ത് ചാടിയാണ് കേട്ടോ. അപ്പം അവനെ പിടിക്കണം, അത് ടാസ്ക്കാണ്. അപ്പം ഫ്രണ്ട്സ് നമുക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്, കാരണം ഒരു ഫീമെയിൽ പുറത്ത് ചാടിയതുകൊണ്ട് എനിക്ക് തോന്നുന്നു എഗ്ഗൊക്കെ അവൻ കഴിച്ചിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഇതിൽ കണ്ടില്ലേ കുറച്ച് ഫീമെയിൽസ് ബ്രീഡാകത്ത് ഫീമെയിൽസ് ഉണ്ട്. അപ്പം ഒരു ദിവസം കൂടി നമ്മൾ ഇവരെ കീപ്പ് ചെയ്യണം. അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലോട്ട് മെത്തലിം ബ്ലൂ ആഡ് ചെയ്യണം കേട്ടോ. കാരണം ഈ എഗ്ഗ് ഫംഗൽ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെത്തലിം ബ്ലൂ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ മെത്തലിം ബ്ലൂ നമ്മൾ കുറച്ച് ആക്കിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം ഈ എഗ്ഗിന് ഫംഗസൊന്നൊക്കെ വരാതിരിക്കാനാണ്. കണ്ടില്ലേ ഫ്രണ്ട്സ്, നമ്മുടെ ബീഡോട്ടോട്രാസിൻ്റെ ബ്രീഡിങ്ങിന് ഇട്ടിട്ട് രണ്ടാമത്തെ ദിവസം ആട്ടുന്നത്. ഫസ്റ്റിലെ ദിവസം നമ്മൾ ബ്രീഡിങ്ങിന് ഇട്ടപ്പോൾ ഫുള്ള് ഫീമെയിൽ എഗ്ഗിലേ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ദിവസം കൂടി ഇവരെ കീപ്പ് ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ ടാങ്കിൽ വന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നല്ല എട്ടിൻ്റെ പണിയാണ് കിട്ടിയിട്ടുള്ളത്. കാരണം കണ്ടില്ലേ ഒരുവിധ ഫിഷുകളൊക്കെ പുറത്ത് ചാടിയിട്ടുണ്ട്. ബ്രീഡിങ് കേജിന് ഹോൾസ് ഒന്നും ഇല്ലായിരുന്നു. ഇവരെങ്ങനെ പുറത്തിറങ്ങി ഒരു ഐഡിയ കിട്ടുന്നില്ല. ഒരു അഞ്ചാറ് പീസ് ഫിഷുകൾ അടിയിൽ എടുക്കുന്നുണ്ട്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ എഗ്ഗ് കഴിച്ചിക്കണോ എന്താണെന്ന് അറിയില്ല. കുറച്ചൊക്കെ എഗ്ഗ് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഏതായാലും നമുക്ക് ഇവരെ ഇതിന് ടാങ്കിൽ നിന്ന് പിടിച്ച് മാറ്റണം. ടാങ്കിൽ നിന്ന് പിടിച്ച് മാറ്റിയിട്ട് കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് നമ്മുടെ ഏഞ്ചൽ ഫിഷിനെ ബ്രീഡ് അയച്ചിരുന്നല്ലോ. പേര് തിരിച്ചിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പോൾ അത്യാവശ്യം സൈസ് ആയിട്ടുണ്ട് കേട്ടോ. ഉണ്ടല്ല മോയിനൊക്കെ എടുക്കുന്നുണ്ട് ഇവർ. മോയിനെടുക്കണ സൈസ് ആയിട്ടുണ്ട്. അതൊക്കെ ഇതിൽ ചെറുതും പല സൈസും ഉണ്ട് കേട്ടോ ഇതിൽ. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ആഴ്ച നമ്മളൊരു വീട് ഇട്ടിരുന്നു, നമ്മളെ പോളാർ ബ്ലൂവിൻ്റെ ബ്രീഡിങ് പേര് സെറ്റ് ചെയ്യുന്നൊരു വീട് ഇട്ടിരുന്നു. അവരും എഗ് ചെയ്ത് കുഞ്ഞുങ്ങളൊക്കെ ഫ്രീസിംഗ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടാങ്കിൽ നമുക്ക് നോക്കിയാൽ കാണാം. ആ പൈപ്പിൻ്റെ അറ്റത്ത് നിൽക്കുന്നത് കാണാൻ പറ്റും കുഞ്ഞുങ്ങൾ. അപ്പോൾ പേരൻസ് നല്ല കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ടാങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തിരുന്നൊരു പേര് അതിലും ബ്രീഡായിട്ടുണ്ട്. പക്ഷേ കുഞ്ഞുങ്ങൾ ഫ്രീസിംഗ് ആയിട്ടില്ല, ആ പൈപ്പിൻ്റെ ഉള്ളിലാണ്, കാണാൻ കഴിയില്ല. ചില കുഞ്ഞുങ്ങളൊക്കെ ഫ്രീസിംഗ് ആയിട്ടുണ്ട്. അത് രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ ഫ്രീസിംഗ് ആവും. ഇവരെ ബ്രീഡിങ് പേർ എങ്ങനെ സെലക്ഷൻ ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ കാണാട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ കാണുന്നത് നമ്മുടെ പ്ലാറ്റിനം വെയിൽട്ടെയിലാണ്. ഇവരെ നമ്മൾ ബ്രീഡിങ് പേര് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പീസ് മാറ്റി വെച്ചാണ്. അതുപോലെ തന്നെ ഒരു പേര് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. ആ മൂലയിൽ നിൽക്കണത് കാണാൻ പറ്റും. ഒരു പേര് അവിടെ മൂലയിൽ, അവരെ മൂലയിൽ പോയിക്കാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഇതായിരുന്നു നമ്മുടെ ഏഞ്ചലിൻ്റെ പേര്. ഇവരെ ഫ്രീസ് കുഞ്ഞുങ്ങൾ ഫ്രീസുമായപ്പോൾ കുഞ്ഞുങ്ങൾ നമ്മൾ മാറ്റിയതായിരുന്നു. അതിനുശേഷം ഇവർ എഗ് ഇട്ടാൽ എഗ് ഇവരെ തന്നെ കഴിച്ചു കളഞ്ഞിട്ടാണ്. ഇനി ഇവർ എഗ് ഇടുകയെന്നുണ്ടെങ്കിൽ നമ്മൾ എഗ് സെപ്പറേറ്റ് ചെയ്തിട്ട് പിരിക്കാനാണ് പ്ലാൻ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ടാങ്കിലുള്ള വീഡിയോ ഡോട്ടറേഷനൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എഗ്ഗൊന്നും കാണുന്നില്ല കേട്ടാ. എഗ്ഗൊന്നും കാണുന്നില്ലെങ്കിലും നമ്മൾ ടാങ്ക് രണ്ട് ദിവസം കീപ്പ് ചെയ്യും. കാരണം ഇനി ഇൻകേസ് ഇതിൽ എവിടെ എഗ്ഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ വിരിയോ ഇല്ലെന്നൊക്കെ നോക്കണം. പിന്നെ നിങ്ങൾ ബ്രീഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ബ്രീഡിങ് കേജ് നല്ല പ്രോപ്പറായിട്ട് വെക്കാൻ നോക്കുക, നല്ല ബ്രീഡിങ് കേജ് വെക്കാൻ നോക്കുക. നമുക്കിപ്പോൾ ഇവിടെ ചെറിയൊരു പണി കിട്ടിയതാണ്.